നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സ് 20-ാമത്തെ ചാപ്റ്റർ സ്ഥിത വൈദ്യുതി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ സ്ഥിത വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നമ്മൾ സിലബസിലുള്ള ഒരു ഭാഗമാണ് സ്ഥിത വൈദ്യുതി. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ കൂടെ ഒന്ന് റിവൈസ് ചെയ്താലേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം. അപ്പോൾ അതിൽ ആദ്യ ഭാഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചുനാളിൽ നടത്തിയിട്ടുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് അതിൽ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഈ സ്കെയില് നമ്മുടെ തലയിൽ ഉരസിയിട്ട് ഈ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ പേപ്പർ കഷ്ണം എന്ത് ചെയ്തു, ഈ സ്കെയിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ആ ചെറിയൊരു പരീക്ഷ നമ്മൾ കൊച്ചുനാളിലെല്ലാം ചെറിയ ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നതെന്ന് നമുക്കറിയാം. എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ തലമുടിയിൽ ഈ സ്കെയിൽ ഉരസുന്നതിൻ്റെ ഫലമായി ഈ സ്കെയിലിൻ്റെ ആ ഉരസുന്ന ഭാഗത്ത് ഒരു ചെറിയ വൈദ്യുതി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ചാർജ് അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആ വൈദ്യുത ചാർജിന് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്മൾ പറഞ്ഞ സ്കെയിലിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടായ വൈദ്യുത ചാർജിന് ഈ പേപ്പർ കഷ്ണത്തെ എന്ത് ചെയ്യാൻ കഴിഞ്ഞത്, ആകർഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൻ്റെ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെയാണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ സ്കെയില് ഉരസുന്ന ആ ഭാഗത്തു തന്നെ ആ വൈദ്യുതി നിൽക്കും. അതെന്ത് ചെയ്യുന്നില്ല, ചലനം ചലിച്ചു പോകുന്നില്ല, ആ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സ്കെയിലാണ്. എന്നാൽ നമ്മളൊരു സ്റ്റീലിൻ്റെ സ്കെയിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആകർഷണം നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി എന്ത് ചെയ്യുന്നു, മറ്റു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, വ്യതിചലനം സംഭവിച്ച് പോകും. ഇവിടെ അങ്ങനെ പോകില്ല. ആ സ്കെയിലിൻ്റെ ആ പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ ആ എവിടെയാണ് നമ്മൾ ഉരസിയത്, ആ ഭാഗത്ത് തന്നെ വൈദ്യുതി നിൽക്കുന്നു, നിലനിൽക്കുന്നു. അതിൻ്റെ ഫലമായി ആ ഭാഗത്തേക്ക് ആകർഷണം നടക്കുന്നു. അങ്ങനെ ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജാണ് ആ കറണ്ടാണ് എന്തറിയപ്പെടുന്നത്, സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി അടുത്ത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന കണങ്ങൾ ഏതെന്നൊക്കെ നമുക്കറിയാം. ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന കണങ്ങൾ, ഒന്ന് പ്രോട്ടോൺ, രണ്ട് ന്യൂട്രോൺ, മറ്റൊന്ന് ഇലക്ട്രോൺ. അടുത്ത് നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, അതുപോലെ ന്യൂട്രോണിന് എന്തില്ല, ചാർജ് ഇല്ല. അടുത്ത് ആ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജുകളാണ് ഇവയ്ക്കുള്ളത്. അതിൻ്റെ ഫലമായി ആറ്റം വൈദ്യുതപരമായി എന്തെന്ന് ചോദിച്ചാൽ ന്യൂട്രലാണ് അല്ലെങ്കിൽ നിർവീര്യമാണെന്ന് പറയാം. കാര്യം അവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും കൂടെ ചേരുമ്പോൾ എന്തായിപ്പോകും, ന്യൂട്രലായങ്ങ് പോകും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആറ്റം വൈദ്യുതപരമായി എന്താണ്, ന്യൂട്രലാണ് അല്ലെങ്കിൽ നിർവീര്യം ആണ്. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആ ആറ്റം പോസിറ്റീവ് ചാർജാവും. ഒരാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആ ആറ്റം പോസിറ്റീവ് ചാർജാവുന്നു, അതോടൊപ്പം ഇലക്ട്രോൺ സ്വീകരിച്ചാൽ ആ ആറ്റം നെഗറ്റീവ് ചാർജാവും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ അത് പോസിറ്റീവ് ചാർജാകുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജും ആകുന്നു. ഇനി അടുത്ത ഒരു പേജിൽ അവർ പറയുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, വൈദ്യുതി ഉണ്ടാകാറുണ്ട്. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ എന്തുണ്ടാകാറുണ്ട്, വൈദ്യുതി ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുറച്ച് ഉദാഹരണമാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുകയാണ്. അങ്ങനെ ഉരസുന്നതിൻ്റെ ഫലമായി അവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഗ്ലാസ് റോഡ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജും. സിൽക്ക് എന്ത് ചാർജും ആവുന്നു, നെഗറ്റീവ് ചാർജും ആവുകയും. ക്ലിയർ ആയല്ലോ. അതുപോലെ എബണൈറ്റും കമ്പിളിയും തമ്മിൽ ഉരസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഏത് ചാർജ് ആവുകയാണ്, പോസിറ്റീവ് ചാർജ് ആവുകയാണ്. അടുത്ത് അപ്പോൾ എബണൈറ്റ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആവും. ഇനി അടുത്ത് റബ്ബർ തണ്ടും കമ്പിളിയും തമ്മിൽ ഉരസുമ്പോൾ കമ്പിളിക്ക് പോസിറ്റീവ് ചാർജാണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കമ്പിളി പോസിറ്റീവ് ചാർജും റബ്ബർ തണ്ട് നെഗറ്റീവ് ചാർജായി മാറുന്നു. അപ്പോൾ ഇത് ഇതേപോലെയുള്ള ചില വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഉരസുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാകുകയും ആ വൈദ്യുതി ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവയ്ക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ കിട്ടുന്നവ എന്ത് ചാർജും ആവുകയാണ്, നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ആ ചില വസ്തുക്കൾ തമ്മിൽ നിന്ന് പരസ്പരം ഉരസുമ്പോൾ എന്ത് ചെയ്യുന്നു, വൈദ്യുതി ഉണ്ടാകുന്നത്, ചാർജ് ചെയ്യപ്പെടുന്നു എന്ന് ആണ് അതിൽ പറയുന്നത്.
അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചേക്കണം. അപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുമ്പോൾ ആ വൈദ്യുതി ഉണ്ടാകുന്നതിൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിക്കും. അപ്പോൾ ആർക്കാണ്? ഗ്ലാസ് റോഡിനാണ്. അങ്ങനെയുള്ള അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ. ഇനി അടുത്ത്, ഒരു വസ്തുവിനെ ഇങ്ങനെ ഉരസുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൂടെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേരാണ് ചാർജിങ്. അപ്പോൾ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെയാണ് സ്റ്റാറ്റിക് എനർജി അല്ല സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ഇനി അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ലോഹം എടുക്കുകയുണ്ട്, ലോഹം. അപ്പോൾ ഈ ലോഹത്തിൽ നമ്മളിത് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഉരസുമ്പോഴോ മറ്റെന്തെങ്കിലും രീതിയിലോ വൈദ്യുതീകരിക്കപ്പെടുകയാണ്, ചാർജ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ അവ ഒരു ചാലകമായതിനാൽ, അതായത് വൈദ്യുതിയെ കടത്തിവിടുന്നത്, അത് വൈദ്യുതിക്ക് അവിടെ സഞ്ചരിക്കാനുള്ള അവസരം ഉള്ളതിനാൽ ചാർജ് എന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തത്സമയം വ്യാപിക്കുന്നു. അതിൻ്റെ ഫലമായി എന്ത് ചെയ്യില്ല, അവിടെ സ്ഥിത വൈദ്യുത ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ലോഹത്തിൻ്റെ പ്രത്യേകത അവ ചാലകമായതിനാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമെങ്കിലേ നമുക്കിങ്ങനെ സ്ഥിത വൈദ്യുതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ലോഹത്തിന് സ്ഥിത വൈദ്യുതി ഇല്ല എന്ന് വേണം പറയാം. അടുത്ത്, നമ്മൾ വൈദ്യുത ചാർജിൻ്റെ കുറച്ച് സവിശേഷതകളാണ് അതിൽ പറഞ്ഞത്. ഒന്ന്, നമുക്കറിയാമെന്നുള്ള തന്നെ, ഒന്ന്, ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ആകർഷിക്കും. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ആകർഷിക്കും. രണ്ട്, വിജാതീയ ചാർജുകൾ, വിജാതീയ ചാർജ് എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും, വിജാതീയ ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, അട്രാക്റ്റീവ് ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു, റിപ്പൽ ചെയ്യും. അതായത് സജാതീയ ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരേ ചാർജ്. അതുപോലെ, അപ്പോൾ ഈ ഒരു മൂന്ന് സവിശേഷത ഓർക്കുക, ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ആകർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ എപ്പോഴും റിപ്പൽ ചെയ്യും. അത്രയും പറഞ്ഞോ. ഇനി അടുത്ത്, വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ കൂളോമാണ്. എന്താണ് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ കൂളമാണ്. വൈദ്യുത ചാർജ് ഒരു അദിശ അളവാണ്, അദിശ അളവ്, സദിശ അളവല്ല, അദിശ അളവാണ്, ദിശയില്ലാത്ത. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇനി അടുത്ത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഇലക്ട്രോസ്കോപ്പ്? അടുത്ത പേജിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, എന്താണ് ഡിസ്ചാർജിങ് എന്നാണ്. എന്താണ് ഡിസ്ചാർജിങ്? അതായത് ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അപ്പോൾ ഒരു വസ്തുവിലെ ചാർജ്, അതായത് വൈദ്യുതി എന്ത് ചെയ്യും, നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിസ്ചാർജിങ് രീതി നോക്കിയോ, എർത്തിങ് എന്ന് പറയും. എർത്തിങ്, ഇതെല്ലാം നമുക്ക് സുപരിചിതമായൊരു വാക്കാണ് എർത്തിങ്. അതായത് എർത്തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുവിനെ ഒരു ലോഹ ചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു രീതിക്കാണ് എർത്തിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വീട്ടിലേക്ക് വയറിങ് നടത്തുമ്പോൾ ഒരു ലോഹ കമ്പ്, ഒരു കമ്പി കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ വീടത്ത് ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ദണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ആ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എർത്തിങ് ആണ്. അതായത് ലോഹചാലകം ഉപയോഗിച്ച് എന്ത് ചെയ്ത് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് എന്ത് ചെയ്യുന്നു, ആ ചാർജിനെ പൂർണ്ണമായും നിർവീര്യമാക്കും. അതാണ് എർത്തിങ്ങിൻ്റെ പ്രധാനം. അതാണ്, അപ്പോൾ ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ, അതായത് ഭൂമിയുമായി നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ, ഭൂമിയിൽ നിന്ന് എങ്ങോട്ട് വരും, വസ്തുവിലോട്ട് വരും, അല്ലെങ്കിലോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു രീതിയിൽ പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി അതിലെ ചാർജ് പൂർണ്ണമായും എന്ത് ചെയ്യും, നിർവീര്യമാക്കപ്പെടും. ക്ലിയർ ആയല്ലോ. ഇതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. അടുത്ത്, ഭൂമിയുടെ മറ്റൊരു പ്രത്യേകത, ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുവാനോ സ്വീകരിക്കുവാനോ തയ്യാറാണ്. അപ്പോൾ ഭൂമിക്ക് എന്ത് ചെയ്യാം, എത്ര ഇലക്ട്രോണിനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിട്ടുകൊടുക്കാം, സ്വീകരിക്കാം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഭൂമിയെ എന്തെന്ന് വിളിക്കുന്നു, ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഭൂമിക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ഈ ചാർജിനെ ന്യൂട്രലാക്കാൻ, ഡിസ്ചാർജ് ആക്കുന്നതിന് വേണ്ടി ഭൂമിക്ക് വളരെ എളുപ്പമാണ്. കാര്യം എത്ര ഇലക്ട്രോണിനെ വേണമെങ്കിലും വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഭൂമിക്ക് ഉണ്ട്. ഇനി അടുത്ത പേജിൽ പറയുന്ന ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതായത്
ചാർജ് ചെയ്ത ഒരു വസ്തു, നോക്കിയോ, ചാർജ് ചെയ്ത ഒരു വസ്തുവിനെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചാർജ് ചെയ്ത ചാർജുള്ള ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ എന്ത് ചെയ്യുന്നു, തൊടുമ്പോൾ ആ വസ്തു കൂടി ചാർജ് ആവുന്നതിനാണ് നമ്മൾ അന്ന് ചാർജ് വഴിയുള്ള എന്ത് ചെയ്യുന്നു, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. അടുത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സമ്പർക്കം വഴി ഒരു ചാർജ് ഉണ്ടാകുമ്പോൾ ആ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നേരെ സ്കെയിലും ഉണ്ട് പേപ്പർ തൊട്ട്, അപ്പോൾ അത് സ്കെയിലിന് അപ്പോൾ ഉണ്ടായതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അപ്പോൾ അത് നമ്മൾ എന്ത് തൊടുകയാണ്, അതുകൊണ്ട് ഈ പേപ്പർ തൊടുമ്പോൾ പേപ്പറിന് എന്തിൻ്റെ ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതിൻ്റെ ഫലമായി കുറച്ച് നേരം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സമ്പർക്കം അവിടെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയാം. പേരൊന്ന് ജസ്റ്റ് ചോദിച്ചു, സ്ഥിത വൈദ്യുത പ്രേരണം, അതായത് ചാർജ് ചെയ്യപ്പെട്ട വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ എന്തെങ്കിലും ഒരു മാറ്റം പുനഃക്രമീകരണം ഉണ്ടാകുമ്പോൾ അതിനെ സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഉണ്ട്. ഒന്ന്, കപ്പാസിറ്റർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. എന്താണ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ രണ്ട് പ്ലേറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ പറയുന്നത്, ഈ പ്ലേറ്റുകൾക്ക് നിശ്ചിത ആ ഒരു അളവുള്ളവരുടെ കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാൻ, അതായത് ഈ നമ്മൾ പറയുന്ന ഈ കപ്പാസിറ്ററിൻ്റെ വൈദ്യുത സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടയിൽ നമ്മളെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഇൻസുലേറ്റർ ഘടിപ്പിക്കും. ആ ഇൻസുലേറ്ററിനെ വിളിക്കുന്ന പേര് ഡൈ ഇലക്ട്രിക് എന്നാണ്. അപ്പോൾ എന്താണ് ഡൈ ഇലക്ട്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്ററിൻ്റെ വൈദ്യുത സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പേപ്പർ, അതുപോലെ വായു, അതുപോലെ പോളിസ്റ്റർ, ഇതെല്ലാം ഡൈ ഇലക്ട്രിക്കിന് ഉദാഹരണങ്ങളാണ്. ഇതെന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്, ഇതിൻ്റെ വൈദ്യുത സംഭരണ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി കപ്പാസിറ്ററിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ഇവയാണ് ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്. അടുത്ത് വേറൊരു പോയിന്റ്, കപ്പാസിറ്റൻസ് എന്നൊന്നും കൂടെ പഠിക്കണം. എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചാൽ, ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. എന്താണ് ഫാരഡ്? ഫാരഡ് ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഓർക്കുക, നമ്മളിവിടെ വൈദ്യുത ചാർജിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കോ, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ് തന്നിരിക്കുന്നതെല്ലാം ഓരോ ലോഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വ്യത്യസ്ത ഷേപ്പിലുള്ളവയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്, ഒരു ചാലകത്തിലെ വിതരണം ചെയ്യപ്പെടുന്ന വൈദ്യുതി അല്ലെങ്കിൽ ചാർജ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയായിരിക്കും, അതിൻ്റെ ഉപരിതലത്തിലായിരിക്കും. ശ്രദ്ധിക്കുക, ഒരു ലോഹവസ്തുവിനെ ചാർജ് ചെയ്താൽ അതിൻ്റെ ചാർജ് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ ഉപരിതലത്തിലായിരിക്കും. ഉപരിതലം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അളവ് ചാർജ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അതിൻ്റെ അഗ്രങ്ങളിലായിരിക്കും എന്നുള്ളത്, കൂർത്ത അഗ്രങ്ങളിലായിരിക്കും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആ പോയിന്റ് ഇതാണ്, ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിലായിരിക്കും. ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ കൂർത്ത അഗ്രങ്ങളിലായിരിക്കും ചാർജിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ആ ഭാഗത്ത് പറയുന്നത് ഇടിമിന്നലുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് മിന്നലെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ആ മിന്നലെന്ന് പറയുന്നത്. എപ്പോഴും ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് മിന്നലെന്ന് ചോദിച്ചാൽ, എന്താണ് മിന്നൽ? ഒന്നുകിൽ രണ്ട് മേഘങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മേഘങ്ങളും ഭൂമിയും തമ്മിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജിനെയാണ് മിന്നൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്ചാർജ് ആവുന്നതിന് വേണ്ടിയാണ് മിന്നലുകൾ ഇങ്ങോട്ട് വരുന്നത്, ഭൂമിയിലോട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ അപ്പോൾ അതാണ് മിന്നൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത്,
അതുപോലെ ഈ മിന്നൽ നമ്മളെ വായുവിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അത്രയും താപനില എന്ത് ചെയ്യാറുണ്ട്? കൂടാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഉയർന്ന താപനിലയിൽ എന്ത് ചെയ്യാറുണ്ട്? വായുവിനും എന്ത് ചെയ്യുന്നു? ക്രമാതീതമായ വികസനം ഉണ്ടാവുന്നു. അങ്ങനെ ക്രമാതീതമായ വികാസം മൂലം ഉണ്ടാകുന്ന ഈ ഒരുതരം പ്രകമ്പനം, ആരുടെ വായുവിലുണ്ടാകുന്ന ഈ പ്രകമ്പനമാണ് ഇടിനാദമായി നമ്മൾ കേൾക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മിന്നലുകൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിലോട്ട്, അതായത് അന്തരീക്ഷത്തിലോട്ട് കടക്കൽ, വായുവിലോട്ട് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തിന്, ഈ വായുവിന് ക്രമാതീതമായ വികാസം സംഭവിക്കുകയും അതെന്ത് ചെയ്യുന്നു? ഒരു വലിയ പ്രകമ്പനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇടിനാദമായി കേൾക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനത്തെയാണ് നമ്മൾ ഇടിനാദമായി കേൾക്കുന്നത്. അപ്പം മിന്നലെന്താണ്? ആ മിന്നൽ എന്ന് പറഞ്ഞാൽ ഒരുതരം വൈദ്യുത ഡിസ്ചാർജാണ്. അത് ഭൂമിയിലോട്ട് വരും. എങ്ങോട്ട്? ഭൂമിയിൽ വന്ന് ഡിസ്ചാർജ് ആവുന്നതിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, മേഘങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മേഘവും ഭൂമിയും തമ്മിലോ ഉള്ള എന്താണ്, ഒരു വൈദ്യുത ഡിസ്ചാർജാണ് എന്തെന്ന് പറയുന്നത്, മിന്നലെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അമേരിക്കയിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഇനി അടുത്ത്, ഇദ്ദേഹം അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതൊന്ന് പോയിൻ്റാണ്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡൻ്റായി സ്ഥാനം വഹിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റ് ആരെന്ന് വെച്ചാൽ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഇദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹത്തിൻ്റെ, ആരുടെ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വിഖ്യാതമായ പട്ടം പറത്തലാണ് എന്തെന്ന് തെളിയിച്ചത്? മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ആ വിഖ്യാതമായ പട്ടം പറത്തലാണ്. അതോടൊപ്പം തന്നെ മിന്നൽ രക്ഷാകവചം കണ്ടെത്തിയതും ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ ഈ മിന്നൽ രക്ഷാകവചം നമുക്കറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ അതായത് മേഘങ്ങളിൽ വൻതോതിൽ നെഗറ്റീവ് ചാർജാണ് സ്വരൂപിക്കപ്പെടുന്നതെങ്കിൽ മിന്നൽ രക്ഷാകവചത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അങ്ങനെ അവ എന്ത് ചെയ്യുന്നു? ന്യൂട്രലായി പോകും. അതുപോലെ മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജാണെങ്കിൽ മിന്നൽ രക്ഷാകവചത്തിൽ എന്തായിരിക്കും? കൂർത്ത അഗ്രങ്ങളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് അവ എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഇത് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക.